ബ്രഹ്മാവ് യാഗം ചെയ്ത ക്ഷേത്രമാണ് അറിയപ്പെടുന്നത്. അതേ പഴക്കമുണ്ട് ഈ ആന. ഏവർക്കും ആർജി ബർത്ത്ഡേ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് വസു? നമ്മൾ നിൽക്കുന്നത് വർക്കര ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശത്താണ് കേട്ടോ. അതെ, മുൻവശത്താണ് നിൽക്കുന്നത്. സാധാരണ അപ്പുറത്തുമുണ്ട് വഴി, പക്ഷെ അതിലാണ് ഒരുപാട് പേര് പോകുന്നത്. ഇവിടെ അകത്തോട്ട് കയറുന്ന വാഹന സൗകര്യം നിൽക്കുന്നത് അവിടെ ആയതുകൊണ്ട് ആളുകൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അതുവഴി അതുവഴി കയറിപ്പോ. നമ്മള് ഇന്ന് മുൻവശത്തു കൂടിയാണ് പോകാൻ പോകുന്നത്. ഇതാണ് മുൻവശം. മുൻവശത്തെ വഴി ഇതുവഴി തിരക്കില്ല, വലിയ തിരക്കില്ല. ഇപ്പൊ നമുക്ക് അമ്പലത്തിനകത്ത് കാഴ്ചകളൊക്കെ വന്ന് കാണാം. നമ്മള് ഫ്രണ്ട് വശത്തെ വാതിലിൽ കൂടി വന്ന് കയറുമ്പോ തന്നെ ഒരാളുണ്ട്. പിന്നെ അമ്പലത്തിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതേ പഴക്കമുണ്ട് ഈ ആലിനും. ഏകദേശം 2000 പുറത്ത് പഴക്കമുള്ള ആലാണ് ഈ നിൽക്കുന്നത്. അമ്പലത്തിന്റെ അതേ പഴക്കമാണ് ഈ ആലിനും എന്നാണ് അറിയപ്പെടുന്നത്. എന്റെ പേര് രാമസ്വാമി. ഞാൻ ഈ ക്ഷേത്ര ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 32 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. 32 വർഷമായിട്ട് എന്റെ അച്ഛനായിരുന്നു മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഞാൻ ഇവിടുത്തെ പുരാണ പാരായണം വിളക്കെടുപ്പ് ലാവണത്തിൽ ജോലി ചെയ്യുകയാണ്. ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് ഈ ക്ഷേത്രം വന്ന് മഹാക്ഷേത്രമാണ്. അതിലുപരി ഇത് ബ്രഹ്മാവ് യാഗം ചെയ്ത ക്ഷേത്രമാണ്. അതായത് ത്രേതായുഗത്തില് ബ്രഹ്മാവ് വിഷ്ണു പ്രീതിക്കായിട്ട് ഭൂലോകത്ത് വെച്ചൊരു യാഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ യാഗം നടന്ന സ്ഥലം വർക്കലയാണ്. വർക്കല സമുദ്രത്തിനടുത്ത്, സമുദ്രം എന്ന് വെച്ചാൽ കടപ്പുറം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സമുദ്രത്തിനടുത്ത് വെച്ച് യാഗം വിഷ്ണു പ്രീതിക്കായിട്ട് യാഗം ചെയ്തു. അപ്പൊ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അദ്ദേഹത്തിനോട് പ്രസാദം ചോദിക്കുന്നു. പ്രസാദം മീൻസ് ആഹാരം. അപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഹാരം കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അദ്ദേഹത്തിനെ ഇരുത്തി ഇലയിലെല്ലാം വിളമ്പി. അദ്ദേഹത്തിന് ഈ ബ്രാഹ്മണര് ഈ ഉണ്ണുന്നതിന് മുമ്പായിട്ട് എല്ലാം വിളമ്പിന് ശേഷം കയ്യില് തീർത്ഥം മേടിച്ചിങ്ങനെ 3 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ആ തീർത്ഥം കുടിച്ചിട്ട് ആഹാരം തുടങ്ങും. അപ്പം അദ്ദേഹം ഈ തീർത്ഥം മേടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഇലയെന്ന് ഇലയിൽ വിളമ്പിയ സാധനങ്ങളെല്ലാം മായയായിട്ട് പോകുന്നു. മായ മീൻസ് അപ്രത്യക്ഷമായി പോകുന്നു. അപ്പൊ ഈ വിളമ്പുന്ന ഒരു എത്തു പറഞ്ഞു നിങ്ങൾ ഇടൂ, എനിക്ക് വേറെ വശക്കൊന്നും കഴിക്കണം. അവരിടുന്നു, ഇത് പോകുന്നു, ആ രീതിയിൽ. അപ്പൊ അവര് ആകെ പരിഭ്രാന്തര, ഇത് എന്ത് അത്ഭുതം. അങ്ങനെ അവര് നേരെ ചെന്ന് ബ്രഹ്മാവിനോട് പറയുന്നു, ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട്, വന്ന് നോക്കണോ. അങ്ങനെ ബ്രഹ്മാവ് നേരിട്ട് വന്ന് ആ ബ്രാഹ്മണന്റെ മുഖത്ത് നോക്കുമ്പോൾ സാക്ഷാൽ ശ്രീമൻ നാരായണനാണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. ബ്രഹ്മാവ് പറയുന്നു, പ്രഭു അങ്ങ് പ്രീതനാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നടത്തിയ ഈ യാഗത്തിൻ്റെ ഫലം സ്വീകരിക്കാൻ അങ്ങ് തന്നെ നേരിട്ട് വന്നത് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ആ യാഗഫലവും കൂടെ കയ്യിലൊഴിക്കുന്നു. അപ്പൊ ആ യാഗഫലവും സ്വീകരിച്ച് ബ്രാഹ്മണ വേഷത്തിൽ വന്ന് വിഷ്ണു ഭഗവാൻ ജനാർദ്ദന രൂപത്തിൽ ബ്രഹ്മാവിന് ദർശനം കൊടുക്കുന്നു. അപ്പോൾ ശംഖു ചക്ര ഗത ആപോചനഹസ്തം. ആപോചനഹസ്തം എന്ന് വെച്ചാൽ കയ്യിൽ തീർത്ഥം ഇരിക്കുന്നു. തീർത്ഥം മീൻസ് ജലം. അപ്പൊ അന്ന് ഇപ്പൊ അദ്ദേഹം ഈ ജലം ഇങ്ങനെ ആപോചനം ചെയ്യുന്നു. അപ്പൊ വന്ന് കലിയുഗം പ്രളയം വരുന്നതായിട്ടൊരു സങ്കല്പം ഉണ്ട് ഇവിടെ. സ്വാമി ഇവിടെ വന്ന് പിതൃദേവനായിട്ടാണ് സങ്കല്പം. അപ്പൊ ബ്രഹ്മാവ് ആ യാഗം കഴിഞ്ഞിട്ട് ആ ജനാർദ്ദന രൂപത്തിൽ ദർശനം കൊടുത്ത് ആ ഭാവത്തിൽ ഇവിടെ ബ്രഹ്മാവ് ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠ ചെയ്ത് പോയതായിട്ടും, രണ്ടാമത് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്തു വന്ന് പാണ്ഡ്യ മഹാരാജാവ്. അപ്പൊ ആ യാഗം കഴിഞ്ഞ് അദ്ദേഹം പോയതിന് ശേഷം കടലൊക്കെ കയറിയെന്നും ഈ ക്ഷേത്രം കടലിനടിപ്പെട്ട് പോയെന്നും, രണ്ടാമത് പാണ്ഡ്യ മഹാരാജാവിന് ബ്രഹ്മഹത്യാദി പാപം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തീർത്ഥാടനം ചെയ്ത് വർക്കലാരണ്യ ദേശത്തിലെത്തി. വർക്കലാരണ്യ ദേശത്തിലെത്തി അന്ന് ഈ അശ്വസ്ഥം, അശ്വസ്ഥം എന്ന് വെച്ചാൽ ഈ അരയാൾ വൃക്ഷം, നമ്മൾ കേറുമ്പോൾ ആനക്കൂട്ടിലിനടുത്തായിട്ട് കാണുന്ന അരയാൾ വൃക്ഷം, അരയാൾ വൃക്ഷത്തിൽ അദ്ദേഹം അതിന്റെ ചുവട്ടിൽ വന്ന് ആ യാത്ര ചെയ്ത് ക്ഷീണിതനായിട്ട് അദ്ദേഹം ഇരുന്നു. ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത രൂപം, അതാണ് ബ്രഹ്മഹത്യ എന്ന് പറയുന്നത്, കറുത്ത രൂപം ഇങ്ങനെ പോയതായിട്ട് അദ്ദേഹത്തിന്
ഫീൽ ചെയ്തു, അല്ലെങ്കിൽ കാണാനും കഴിഞ്ഞു, അത് ശരീരത്തിൽ ഫീലും ചെയ്തു. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ നല്ല ഒരു ഇതായി, ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവിടെ വന്ന് ഇരുന്നു, ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഒരു ഇതുണ്ടാവണമെങ്കിൽ ഈ സ്ഥലം ഭയങ്കര വിശേഷമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് കടൽ കയറിയതായിട്ട് ഇങ്ങനെ ഒക്കെ അങ്ങനെ അതൊക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനെ നോക്കുന്നതും ഈ തീർത്ഥക്കുളം ഇവിടെ ഉള്ളതായിട്ടും അതിനടുത്ത് ഒരു മഹർഷിയുടെ ആശ്രമം ഉള്ളതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം നേരെ ആശ്രമത്തിൽ ചെന്നിട്ട് ആ ആശ്രമത്തിൻ്റെ മഹർഷിയുടെ പേരാണ് ശ്വവൽക്ക മഹർഷി എന്ന് പറയും. അദ്ദേഹം അവിടെ ചെന്ന് താൻ ആരാണെന്നും ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജാവ് അവിടെ താമസിച്ചു. അങ്ങനെ ആ മഹർഷി ഈ ക്ഷേത്രത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പൂർവീക ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മാവ് യാഗം ചെയ്ത കഥയും കടൽ കയറിയതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ കഥയൊക്കെ കേട്ട് അദ്ദേഹം അന്ന് അവിടെ തങ്ങുമ്പോൾ രാത്രി വിഷ്ണു ഭഗവാൻ ജനാർദ്ദന സ്വാമി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് പുനരാഗമനത്തിന് സമയമാണ്, അതിൻ്റെ ഭാഗ്യം നിനക്കാണ്, നിനക്ക് ഞാൻ നാളെ രാവിലെ തെക്കേ സമുദ്ര തീരത്തിൽ ദർശനം തരും എന്ന് പറയുന്നു. ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് കടലും ഇങ്ങനെ തെക്കോട്ട് കടലായിട്ടാണ്, അപ്പോൾ കുറച്ച് മാറി തെക്കേ സമുദ്ര തീരമെന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവ് രാവിലെ മന്ത്രിയെ ഒക്കെ വിളിച്ച് മന്ത്രിയുമായിട്ട് അദ്ദേഹം തെക്കേ സമുദ്ര തീരത്തിൽ ഇങ്ങനെ ഈ വിഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ആ സമുദ്രത്തിൻ്റെ കരയിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ തിരമാലകളാൽ ഭയങ്കരമായി ക്ഷോഭിച്ചിരിക്കുന്ന കടലിൽ ഈ വിഗ്രഹം നമുക്ക് എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം നടന്ന് ആ തീരത്തിലൂടെ വരുമ്പോൾ കാണാം കുറച്ച് ഭാഗം മാത്രം തിരമാലയില്ലാതെ ഇങ്ങനെ കുളം പോലെ വളരെ, അതായത് അതിൻ്റെ അടിയിൽ വരെ കാണത്തക്കൊണ്ട് അത്ര ശാന്തമായിട്ട് കിടക്കുന്നു കുറച്ച് ഭാഗം. അദ്ദേഹം ആ ഭാഗത്ത് വന്ന് നോക്കുന്നതും ഈ വെള്ളത്തിൽ കുട്ടികൾ കിടന്ന് കളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി കിടക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഭഗവാന്റെ കണ്ഠത്തിൽ മീൻസ് കഴുത്തിൽ ഇട്ടിരുന്ന തുളസിമാല വരെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ആ തുളസിമാലയും ഇങ്ങനെ ചാടിച്ചാടി അദ്ദേഹത്തിൻ്റെ കഴുത്തിലിരുന്ന് ഇങ്ങനെ ഓളം തട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതൊരു കൊച്ചുകുട്ടി വെള്ളത്തിൽ കിടന്ന് കളിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഭഗവാന്റെ വിഗ്രഹം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ആ ഭാഗത്ത് ഇറങ്ങി ആ വിഗ്രഹത്തിനെ എടുത്ത് കൊണ്ട് കരയിലോട്ട് വന്നതും അതായത് ദേവന്മാരും എല്ലാവരും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അതായത് ഘോഷം ദേവന്മാരല്ല, അപ്പോൾ അവിടെ പ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഘോഷങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്, ആഘോഷങ്ങൾ കണക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ആ വിഗ്രഹം അദ്ദേഹം ഈ വരുന്ന വരെ സ്ഥലത്തൊരു വഴിയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങനെ ആ വഴിയമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹം കെട്ടി ഈ വിഗ്രഹം. കാരണം ഈ വിഗ്രഹത്തിൻ്റെ ചക്രഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കിയതിന് ശേഷം പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ചതായിട്ടും അങ്ങനെ അദ്ദേഹത്തിന് അശ്ലീലി വന്നതായിട്ട് പറയുന്നുണ്ട്. പാടില്ല, ഈ വിഗ്രഹം തന്നെ പ്രതിഷ്ഠിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ വിഗ്രഹം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിക്കാനുള്ള സമയമായി. ആ സമയത്ത് കുറച്ചു സമയം മാത്രമുള്ള സമയത്ത് ഇവർക്കെല്ലാം മോഹാല്യസ്യമായെന്ന് പറയുന്നു. ഇവർ ആ മോഹാല്യസ്യത്തിൽ നിന്ന് ഉണർന്നു നോക്കുന്ന സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ വന്ന് പ്രതിഷ്ഠിച്ച് പോയതായിട്ട് അവർക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ പാണ്ഡ്യ മഹാരാജാവാണ് രണ്ടാമത് ക്ഷേത്രം കെട്ടി ബ്രഹ്മദേവനാൽ പ്രതിഷ്ഠിപ്പിക്കട്ടെ, ആ സമയത്ത് ബ്രഹ്മദേവൻ്റെ ആ ഒരു സ്പർശം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ പിതൃദേവനാണ്. അപ്പോൾ ഈ നമ്മൾ കാശി, രാമേശ്വരം, ഗയ എവിടെ ചെന്നാലും ജനാർദ്ദന പ്രിയതാം എന്ന് പറഞ്ഞ് പിതൃക്കളെ നമ്മൾ ജനാർദ്ദനിലാണ് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഭഗവാനിൽ നേരിട്ട് ഇത് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു സങ്കല്പം. അതുകൊണ്ട് ഇവിടെ എല്ലാ മാസത്തെ വാവിനും കർക്കിടക വാവിനും ഒക്കെ ഒരുപാട് ജനങ്ങൾ വന്ന് ബലിയിട്ട്, അതെ 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 അതെ, ദക്ഷിണകാശി എന്നൊരു പേരുകൂടെ ഉണ്ട്. അപ്പോൾ കടപ്പുറത്ത് ബലിയിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് തിരഹോനം നടത്തി പോകുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടും, നമ്മൾ ചെയ്ത ആ പാപങ്ങളെല്ലാം പോകുന്നതായിട്ട് പറയപ്പെടുന്നു. രണ്ട്, ഭഗവാന്റെ വിഗ്രഹം കിട്ടിയ തെക്കേ സമുദ്ര തീരം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പഴയ പേര് ശിലകണ്ഠ ഊർ എന്നാണ്. ശിലകണ്ഠ ഊരാണ് ഇപ്പോൾ ചിലക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മീനമാസത്തിൽ ഇപ്പോൾ നമുക്ക് മീനമാസത്തിലെ ഉത്തരമാണ് ഇവിടെ ആറാട്ട്. ഇവിടെ ആറാട്ടാണ് പ്രധാനം, കൊടിയേറ്റല്ല പ്രധാനം. അപ്പോൾ മീനത്തിലെ ഉത്തരത്തിന് ആറാട്ട് വരത്തക്ക വണ്ണം ഉത്സവത്തിന് കൊടിയേറി 10-ാം ദിവസം മീനമാസത്തിലെ ഉത്തരം വരണം. അപ്പോൾ നമ്മൾ മീനമാസത്തിലെ കാർത്തികയ്ക്കോ രോഹിണിക്കോ അതനുസരിച്ചാണ് കൊടിയേറുന്നത്. അത് എങ്ങനെ വരുന്നത്, എന്തായാലും ഉത്തരം നമുക്ക് 10-ൻ്റെ അന്ന് ഉത്തരം വരണം, അതാണ് കണക്ക്. അപ്പോൾ അന്ന് നമ്മൾ ആറാട്ട് ഇവിടെ നിന്ന് 5 മണിക്ക് നമ്മൾ നേരെ ഈ കിഴക്കേ ഗോപുരത്തിൽ വഴി സ്വാമി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആ ശില കിട്ടിയ സ്ഥലം ചിലക്കൂർ കടപ്പുറത്ത് പോയി ആറാടി പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന്
നഗര പ്രദക്ഷിണമെല്ലാം ചെയ്ത് തിരിച്ച് ക്ഷേത്രത്തിൽ വന്ന് വലിയ കാണിക്കുകയും കഴിഞ്ഞ് കൊടി ഇറക്കുമ്പോൾ ഭഗവാന്റെ തിരുത്സവത്തിന് സമാപ്തിയാവും. പിന്നെ ഈ ഇപ്പം കുളത്തിൽ തന്നെ ഇവിടുന്ന് മഹാവിഷ്ണുവിനെ കുളിപ്പിക്കുന്ന തീർത്ഥവെള്ളമാണ് നേരിട്ട് ചെല്ലുന്നത് എന്നൊരു അത് പറഞ്ഞുതരാം. അത് വന്ന് ആ വലിയ കുളം വന്ന് ഈ നവപ്രജാപതികൾ ശാപമോക്ഷം മേടിച്ച സ്ഥലമാണിത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ വർക്കല എന്ന സ്ഥലനാമധേയം വന്നത് ബ്രഹ്മാവിൻ്റെ ശാപം മേടിച്ച നവപ്രജാപതികൾ ഭൂലോകത്തിൽ പോയി നാരദമായി, അതായത് ബ്രഹ്മാവ് ശപിക്കുന്നത് നിങ്ങൾ ഭൂലോകത്തിൽ പോയി മനുഷ്യരുടെ ഇടയിൽ അവരിൽ ഒരാ ആൾക്കാരായി ജീവിച്ച് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് പാപം തീർത്തിട്ട് വരണമെന്ന് പറഞ്ഞ് ശപിക്കുന്നു. അപ്പോൾ നാരദ മഹർഷി ത്രിലോക സഞ്ചാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു ഭൂലോകത്ത് എവിടെ പോകണം എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ വൽക്കലം അംഗവസ്ത്രം അത് ഞാൻ ഇങ്ങനെ എടുത്ത് ഭൂലോകത്തിൻ്റെ ലക്ഷ്യമാക്കിയാണ്, അത് എവിടെ ചെന്ന് വീഴുന്നു നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥന ചെയ്ത് പൂജയൊക്കെ നടത്തി ഇത് ശാപമോക്ഷം കഴിച്ചിട്ട് വരണം. അങ്ങനെ നവപ്രജാപതികൾ ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് നാരദ മഹർഷിയും പ്രാർത്ഥിച്ച് ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് വിഷ്ണു ഭഗവാൻ ചക്രം കൊണ്ട് പാതാളത്തിൽ നിന്ന് ഗംഗയെ അവിർഭവിപ്പിച്ച കുളമാണ് ചക്രതീർത്ഥ കുളം. അതിൻ്റെ അടുത്ത് കാണുന്ന കൊച്ചു കുളം വന്ന് ഭഗവാന്റെ പാദതീർത്ഥമാണ്. അതായത് ചക്രക്കുളത്തിൽ സ്നാനം ചെയ്ത് പാദതീർത്ഥമെടുത്ത് ഭഗവാന് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നവപ്രജാപതികൾ അവരുടെ ശാപമോക്ഷം തീർത്തിട്ട് ഇവിടെ നിന്ന് പോയതായിട്ട് പറയുന്നു. അതാണ് നമുക്ക് ഈ ഈ വൽക്കലം എന്ന് പറഞ്ഞ ആ സ്ഥലനാമധേയത്തിൻ്റെ പേരാണ് പിൽക്കാലത്ത് വർക്കലയായി മാറിയതും ഈ ചക്രതീർത്ഥ കുളവും പാദതീർത്ഥ കുളവും. അതായത് അവിടെ വന്ന് വീഴുന്നത്, അതായത് അത് ഈ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഈ കുളത്തിലിറങ്ങി കുളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു ഇത് ഈ ഇങ്ങനെ നിൽക്കുന്ന ജലം പോവുകയും വേണം, അത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് എടുക്കാനും കൂടെയാണ് ആ ഒരു, അതായത് ചക്രതീർത്ഥത്തിലും കുളിക്കാം ഈ പാദതീർത്ഥത്തിലും അവർക്ക് കുളിക്കത്തക്കുള്ള ഒരു തൂമ്പ ഇട്ടിരിക്കുന്നത്. മഹാരാജാവിൻ്റെ ആ സമയത്തെ ചെയ്തിരിക്കുന്നതാണ് ആ സംവിധാനം. അതിനുശേഷം പാണ്ഡ്യ മഹാരാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങളും അവിടെ നിവേദ്യാദി കാര്യങ്ങളെല്ലാം ചെയ്യാനും ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങളും അവിടുത്തെ ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യാനും വേദ പാരായണം ചെയ്യാനും ഒക്കെ ആയിട്ട് തമിഴ് അയ്യർ തമിഴ് ബ്രാഹ്മിൻസിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അഗ്രഹാരം ചെയ്തു കൊടുത്ത് ഭഗവാന്റെ കിഴക്ക് അഗ്രഹാരമാണ്. കുറച്ച് മേളിലോട്ട് ചെല്ലുമ്പോൾ മേലേ ഗ്രാമം എന്ന് പറയും, ഈ രണ്ട് ഗ്രാമങ്ങൾ ഉണ്ടാക്കി ബ്രാഹ്മണർക്ക് താമസിക്കാൻ വീടും ഒക്കെ കൊടുത്ത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആണ് ഇവിടെ ഈ തമിഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. പിന്നെ കാലക്രമേണ മഹാരാജാവിൻ്റെ ഇതിൽ നിന്നും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രം കൈമാറുകയും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്.